എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വായ്പുണ്ണ് അഥവാ അപ്തസ് അൾസർ, സ്റ്റൊമറ്റൈറ്റിസ്, മൗത്ത് അൾസർ എന്നൊക്കെ പറയുന്ന അസുഖത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മൗത്ത് അൾസർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചില വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. അതായത് വിറ്റമിൻ ബി കോംപ്ലെക്സ്, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ സിങ്കിൻ്റെ, അല്ലെങ്കിൽ അയേണിൻ്റെ, ഫോളിക് ആസിഡിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം മൗത്ത് അൾസർ ഉണ്ടാവാറുണ്ട്. കൂടാതെ ചിലരിൽ ടിഷ്യൂ ഇഞ്ചുറി കാരണം, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറിയാതെ പല്ലുകൊണ്ട് നമ്മുടെ കവിളിൻ്റെ ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനിൽ, അല്ലെങ്കിൽ നാക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ കടിക്കുന്നത് കൊണ്ട് ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാവാറുണ്ട്. അവ പിന്നീട് വായ്പുണ്ണായിട്ട് മാറാറുണ്ട്. കൂടാതെ ചിലരിൽ അസിഡിറ്റി ഉള്ള ആൾക്കാരിൽ, നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് നിറയുകയും അസിഡിറ്റി, പുളിച്ചത് കെട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെ അസിഡിറ്റി ഉള്ള ആൾക്കാരിൽ, ആമാശയത്തിലോ വൻകുടലിലൊക്കെ അൾസർ ഉള്ള ആൾക്കാരിൽ, കൂടുതൽ അച്ചാറൊക്കെ കഴിക്കുന്നവരിൽ, ചിലയിനം ടൂത്ത് പേസ്റ്റ്, അതായത് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഘടകം അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരിൽ, പല്ലിന് ക്ലിപ്പിട്ട ആൾക്കാരിൽ, അങ്ങനെ ക്ലിപ്പിട്ടതിന് ശേഷം ആ ഒരു ക്ലിപ്പ് നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത്, കവിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉരസുന്നതിലൂടെ ഇഞ്ചുറി ഉണ്ടാവുകയും അവ പിന്നീട് വായ്പുണ്ണായി മാറാറുണ്ട്. കൂടാതെ അതേ രീതിയിൽ തന്നെ വെപ്പ് പല്ല് വയ്ക്കുന്ന ആൾക്കാരിലും ഇതേ രീതിയിൽ ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാവുകയും പിന്നീട് വായ്പുണ്ണായി മാറാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുറമേ ആയിട്ട് മലബന്ധമുള്ള ആൾക്കാരിൽ, പിന്നെ പ്രമേഹ രോഗികളിൽ, കൂടുതലായിട്ട് സ്ട്രെസ്, ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരിലും മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരാറുണ്ട്. വായ്പുണ്ണ് ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ ഒരു വായ്പുണ്ണ് ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് എത്രത്തോളം വേദനയായിരിക്കും എന്നുള്ളത്. നമുക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കില്ല, വായ തുറക്കാനായിട്ട് സാധിക്കില്ല, സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വായ്പുണ്ണ് ഉണ്ടാവുന്ന ആൾക്കാരിൽ വായ്പുണ്ണ് പരിഹരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണെങ്കിൽ വിറ്റാമിൻ ബി കോംപ്ലെക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫിഷ്, മീനുകൾ, മീറ്റ്, മുട്ട, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. സിങ്ക് അടങ്ങിയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ്, തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, അയേൺ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പിന്നെ അച്ചാറ് പോലുള്ള വിനാഗിരിയൊക്കെ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ തേനിൽ കുറച്ച് മഞ്ഞൾ ചേർത്തതിന് ശേഷം, അല്ലെങ്കിൽ മഞ്ഞളിന് പകരമായിട്ട് നമുക്ക് മല്ലി ഉണ്ടാവുമല്ലോ, മല്ലി പൊടിച്ചത് കൂടി ചേർത്തിട്ട് മഞ്ഞളോ അല്ലെങ്കിൽ മല്ലിയോ തേനിൽ ചാലിച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത്, വായ്പുണ്ണുണ്ടാകുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ആ ഒരു വായ്പുണ്ണ് മാറാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ ആ ഒരു ഇൻഫെക്ഷനൊക്കെ കൂടാതിരിക്കാനായിട്ട് ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുന്നതും നല്ലതാണ്, ആ ഒരു ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. തൈര് വായ്പുണ്ണുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് നേരം വെക്കുന്നത് നമുക്ക് ആ ഒരു വായ്പുണ്ണ് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. സ്ത്രീകളിലാണ് ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണമാണ്. കൂടാതെ പല്ല് തട്ടിയിട്ട് കൂടുതലായിട്ട് ടിഷ്യൂ ഇഞ്ചറി ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വായ്പുണ്ണ് ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ രീതിയിൽ മൗത്ത് അൾസറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ ഒരു മാസത്തിൽ തന്നെ രണ്ടോ മൂന്നോ തവണയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. ഏറെ കുറേ പേരുടെയും ഒരു ടെൻഷനാണ് ഇത്തരത്തിൽ വായ്പുണ്ണ് കൂടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് അർബുദമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ആ ഒരു രീതിയിൽ അർബുദമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് പുകവലിക്കുന്ന ആൾക്കാരിലും മറ്റ് ചില ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരിലുമാണ്. അതുകൊണ്ട് തന്നെ പുകവലി, മറ്റ് ചില ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ടും നിർത്തേണ്ടതാണ്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലാണ് കൂടെ കൂടെ മൗത്ത് അൾസർ ഉണ്ടാവുന്നതും മൗത്ത് അൾസർ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവ മാറാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നതും. ചിലയിനം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെയാണ് മൗത്ത് അൾസർ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഘടകം ഉൾപ്പെടാത്ത ടൂത്ത് പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വായ്പുണ്ണുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. കൂടെ കൂടെ ഇത്തരത്തിൽ വായ്പുണ്ണ് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാനായിട്ട് പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ പലർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.